നമസ്കാരം. എൻട്രാകട്ട് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുരേഷ്. അപ്പോൾ എന്താണ് ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നമ്മുടെ ഡ്രൈവറിൻ്റെ കപ്പാസിറ്റി എത്രയുണ്ട്. ഇപ്പോൾ നമ്മൾ 6000 കിലോമീറ്റർ കഴിഞ്ഞിപ്പോൾ 7000 കിലോമീറ്റർ ആയി. മൊത്തം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ വണ്ടിയുടെ മൊത്തം ഫീഡ്ബാക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കാഴ്ചയിലേക്ക് പോകാം. ഇവിടെ നിന്നല്ലേ നമുക്ക് ഇനി മൂന്നാറ് അങ്ങോട്ട് പോണേ. ഇതൊക്കെ ചില താഴത്തല്ലേ മുകളിൽ തീർച്ചയായിട്ടും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നല്ല നമ്മൾ ഇനി 19 കിലോമീറ്റർ ഇനി പോണേ. ആ തുടങ്ങി ലോറി വരില്ല കേട്ടോ, ലോറി ഉടനെ വരും. രണ്ട് ബസ് വരില്ല. ഇത് പഴയ ഇതല്ലേ, ഒരുപാട് കാലം പഴക്കമുള്ളത്. ഇടുക്കി വെൽക്കം ടു ഇടുക്കി. മൂന്നാർ 60 കിലോമീറ്റർ ആണ്. ഇതിപ്പോ ഇടുക്കിയാണ്, നമ്മളിപ്പോ ഇടുക്കിയിലേക്ക് പ്രവേശിച്ചു. ക്ലൈമറ്റ് ക്ലൈമറ്റ് മൊത്തം മാറിയാണ്. ഇതാണ് ഐശ്വര്യത്തിന്റെ കമ്പർ വെച്ച് രസമുണ്ട് കാണാൻ. ഫുൾ ഗ്രീനറി. ഇതാണ് ഇടുക്കി അടിവാരി. ഇടുക്കി വളരെ രസകരമായിട്ടുള്ള ഇതാണ്. ഇതൊക്കെ ചുരം തന്നെയാണ്. നമ്മുടെ ഡ്രൈവർ വണ്ടി കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാവും. അതിൽ റെക്കോർഡാവുന്നില്ല. ആവുന്നുണ്ടാവും. കയറ്റം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രൈവറിന്റെ കയറ്റത്തിന്റെ കപ്പാസിറ്റി കണ്ടോളൂ. സൈഡിൽ കുരങ്ങന്മാർ ഇരിക്കുന്നുണ്ട്. കുരങ്ങൻ ഓടുന്നു ഓടുന്നു. പുലികളൊക്കെ ഉണ്ടോ അറിയില്ല അവിടെ. പുലികളല്ല, ഇവിടെ പുലി ഉണ്ടാവും. വലിയ വന്യ മൃഗങ്ങളുള്ള കാട് തന്നെയാണ്. ചുരമായതുകൊണ്ട് ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. ജസ്റ്റ് നമ്മള് വണ്ടി വലിക്കോ കയറ്റോ ഉണ്ടാവും. ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. ഇഷ്ടം പോലെ കുരങ്ങന്മാരാണ്. എല്ലാരും വെയിറ്റ് വെയിറ്റിംഗ് പോലീസ് മാതിരി. ട്രാഫിക് പോലീസ്. നമ്മൾ ചുരം കേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ നമ്മള് 8 ആള് വെച്ചാലും 10 ആള് വെച്ചാലും നമ്മുടെ വണ്ടിയുടെ കപ്പാസിറ്റി ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവും. ഞാന് മെയിനായിട്ട് ഇതാണ് നമ്മളെ ഡ്രൈവറിന്റെ കയറ്റം എങ്ങനെയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിട്ട്. മേലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ, നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് നിർത്താം. ചെവി അടഞ്ഞു പോയി. എത്ര ചെറിയ കയറ്റം കയറുമ്പോഴേക്കും ചെവി അടഞ്ഞപ്പോ. എത്ര അടി ഉയരാ? അടിമാലി കുറച്ചു അങ്ങോട്ട് പോകണ്ട. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇതെല്ലാം അതല്ല, ഇതൊക്കെ അടിമാലി. അമ്പലപ്പടിയാണിത്. അടിമാലി അല്ല, അടിമാലി കുറച്ചു അങ്ങോട്ട് പോകണം.
അമ്പലപ്പടി എല്ലാരും ഇവിടെ അടിമാലിയിലാണ് ചിലർ താമസിക്കുന്നത്. മൂന്നാർ രണ്ടാം വയനാട് പോയ കുറെ കാണാൻ വയനാട് ഞങ്ങൾ പോയതല്ലോ. അവിടുന്ന് അങ്ങോട്ട് മറ്റേ ആ എന്താ ബന്ദിപ്പൂർ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ പിന്നെ അവിടുന്ന് മടിക്കേരി ആ സൈഡിലേക്ക് മടിക്കേരി ഇതേമാതിരിയുള്ള സ്ഥലമാണ്, തണുപ്പുള്ള സ്ഥലമാണ്. ഞാൻ പോയിട്ട് അവിടെ രണ്ട് ദിവസം താമസിച്ചു. പിന്നെ മുത്തങ്ങ മുത്തങ്ങ അവിടുന്ന് പോകുന്ന വഴിയിലാണ്. അടിമാലി അത്യാവശ്യം ടൗൺ ആണ് കേട്ടോ. ഞാൻ ഈ വഴിക്ക് ആദ്യമായിട്ടാണ്. ഇതൊരു ടൗൺ തന്നെ അടിമാലി ടൗൺ. മൂന്നാർക്കോട്ട് ഇവിടെ നിറയെ ഹോട്ടലുകളുണ്ട്. ഇവിടെ നിറയെ ഹോട്ടലുകളുണ്ട്. ഹോട്ടലുകളുണ്ട്. പിന്നെ ഇവിടുന്ന് സ്റ്റേ ചെയ്യാനൊക്കെയാണ് മൂന്നാർ തോന്നുന്നു. അടിമാലി ഇത് അടിമാലി മൂന്നാർക്കേ തീർന്ന കാരണം കട്ടപ്പനയ്ക്കും കേട്ടാ. കട്ടപ്പന കട്ടപ്പന കുട്ടപ്പന കേട്ടുണ്ടോ? വളവിലാണ് ഇപ്പൊ സൈഡ് തരുന്നത്. അപ്പൊ വറ്റടത്തും അല്ല വണ്ടി വന്ന അല്ല 1000 ഉള്ളൂ. അതാ ഇതിന്റെ പ്രത്യേകത. അതാ പറഞ്ഞു ഇതിന് എനർജി എഞ്ചിനാണ്, കുറച്ചുകൂടി സ്പീഡ് ഉണ്ട്, ഇത് ഉണ്ട്, പവർ കൂടുതലാണ്. ഫ്രഞ്ച് ടെക്നോളജിയാണ്. പക്ഷെ ഇതിനെന്താ വെച്ചാൽ ഇത് വെയിറ്റ് കൂടുതലുള്ള വണ്ടിയാണ്. ആയിക്കോട്ടെ. പിന്നെ സസ്പെൻഷൻ മറ്റുള്ള കാര്യങ്ങളും കൊടുത്തിട്ട് ആള് 7 സീറ്റർ ആണ് ഈ വണ്ടി. ആയിക്കോട്ടെ. അതുകൊണ്ടാണ് മൈലേജ് അവർ മൈലേജ് അത്യാവശ്യം ഉണ്ടല്ലോ. 18-19 പറയണ്ടല്ലോ. 19 വരെ അവർ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ 19 കിട്ടില്ല. ഇതിൽ 10-12 ഇപ്പൊ ഈ കയറ്റത്തിലൊക്കെ. കയറ്റത്തിലെപ്പോഴും വലിക്കല്ല. പിന്നെ നമ്മളിപ്പോ ഒരു 40 താഴെ പോവുകയാണെങ്കിൽ 40 താഴേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഒരു 12-14 അത്രക്കേ വരും. അത്രല്ലേ ഫസ്റ്റ് സെക്കൻഡ് 40 താഴെ. നേരെ പക്ഷെ ഒരു 50 അതിന്റെ അബവ് പോവായിരിക്കും. 60 പോവാണെങ്കിൽ നല്ല മൈലേജാണ്, മാക്സിമം മൈലേജ് കിട്ടും. ഞാൻ ഈ 8-10 പേരെ വെച്ചിട്ട് 15 കിട്ടി എനിക്ക്. 10 വെച്ചിട്ട് എന്റെ ഹൈവേയില് 15 കിട്ടി. അവര് പറഞ്ഞ 14 എങ്ങനെ ബസ് വരണം? ആ മറ്റേ ഓട്ടേക്ക് ആറൂറ് അടിക്കില്ലേ ഒന്ന് പോയിക്കോട്ടേ.